ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു ബീഫ് കറി വെച്ചാലോ? ബീഫ് കറിയുടെ ഇൻഗ്രീഡിയൻസ് ആണിത്. ഇത് സവാള, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടെ അരിഞ്ഞത് ഒരു കുക്കറിലിട്ട് ശകലം കൈവെള്ളം തിളച്ച് നമുക്ക് ഒരു രണ്ട് വിസിൽ അടിച്ച് വാങ്ങിയെടുക്കാം. നമ്മളിനി വേറൊരു കുക്കറിലേക്ക് ബീഫും തേങ്ങാക്കൊത്തും ഇട്ട് ശകലം വെള്ളവും കൂടി ഒഴിക്കുക. ബീഫ് വെന്ത് കഴിയുമ്പോൾ നല്ല രീതിയിൽ വെള്ളമാകും. ഉപ്പ് ഇപ്പം ഇടിയും വേണ്ട. ഇനി നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കറിക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി ഒരു ശകലം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നു. ഇനി ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ടു. ഇനി ഇതിലേക്ക് മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉലുവാപ്പൊടി. ഇനി ഇതിലേക്ക് വേവിച്ച് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. വേവിച്ച് വെച്ച ബീഫാണ്, അത് വെള്ളം അഞ്ഞു മാറ്റിയിട്ട് ബീഫ് തന്നെ വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് ബീഫ് വെന്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഗ്രേവിയൊക്കെ തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ബീഫ് മസാല ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കാം. നമ്മളിതെല്ലാം വേവിച്ച് വെച്ചതേ ഉള്ളായിരുന്നു. ഉപ്പൊന്നിലും ഇട്ടിട്ടില്ല. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നമ്മുടെ ഗ്രേവി എല്ലാം സെറ്റായിട്ടുണ്ട്. നമുക്കതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നമ്മുടെ കറി എല്ലാം സെറ്റായിട്ടുണ്ട്. അതിലേക്ക് ശകലം കായം ഇട്ട് കൊടുത്ത് 5 മിനിറ്റ് അടച്ചൊന്ന് വെച്ച് എടുക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് കറി സെറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബീഫ് കറി റെഡിയായി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയി വരുന്നിടം വരെ ബൈ.